പോയിട്ട് അത്ര ഇല്ല. എക്സ്പെക്ട് ചെയ്ത അത്രയും ഒന്നും നമുക്ക് തിയേറ്ററിൽ കിട്ടിയിട്ടില്ല. ചിരിച്ച് ചിരിച്ച് ചിരിക്കാൻ മാത്രം ഉണ്ട്, മാസമായിട്ട് ഒരു കോപ്പും ഇല്ല പടത്തില്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഇങ്ങനെ തന്നുപോയി മൊത്തം. ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ വേണ്ടി പാർട്ട് 1, 2, 3 തീർക്കണമല്ലോ, അതിനു വേണ്ടി ചെയ്തു പോലെ തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ലാതെ എടുത്ത് വെച്ചാണ്, ഒരു എന്തിനു പറയും. അത്രയൊന്നും മൂവിയില് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അത്രയും പോയിട്ട് അത്രയും ഇല്ല, അതുകൊണ്ടുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. എക്സ്പെക്ട് ചെയ്ത അത്രയും ഒന്നും നമുക്ക് തിയേറ്ററിൽ കിട്ടിയിട്ടില്ല. കുറ്റം പറയൊന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരുമാതിരി സീരിയൽ കണക്കായി പോയി, കുറെ കുടുംബത്തിന്റെ ഓരോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തേർഡ് പാർട്ടിലോട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം സെക്കൻഡ് പാർട്ടിൽ തീർക്കാനേ ഉള്ളൂ. കണ്ടിരിക്കാം, അത്ര ബോർബടൊന്നുമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഇത്തിരി മോശം, ആവറേജ് പടം. ഇത് ചന്ദനക്കടത്തല്ല, കുടുംബ പാസം. മൊത്തത്തിൽ ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു പ്രതീക്ഷ ഉണ്ടാക്കി, നല്ലൊരു ഇതിലേക്ക് പോകുന്നെന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നലെ ഫസ്റ്റ് പുഷ്പ ഫസ്റ്റ് കണ്ടിട്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ അല്ല, അതിന് മുന്നേ കണ്ടായിരുന്നു ജസ്റ്റ് റീവാച്ച് എന്ന രീതിയിൽ. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പം വളരെ മോശമായി തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ ഒന്നിനൊരു ഇമോഷണൽ കണക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സെക്കൻഡ് ഹാഫിലും ആകെ ഒരു ദുരന്തമായ പരിപോലെയായി. പടം ജസ്റ്റ് കണ്ടിരിക്കാം, എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല, ജസ്റ്റ് ഒരു ആവറേജ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് രസമുണ്ടായി, പിന്നെയും പക്ഷെ സെക്കൻഡ് ഹാഫ് അവർ നല്ലോണം ഡൗൺ ആക്കി. പക്ഷെ പെർഫോമൻസ് വൈസ് അല്ലു അർജുൻ അടിപൊളിയായിട്ടുണ്ട്. അല്ലു അർജുനും പിന്നെ ഫഹദിന് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട്, അപ്പോൾ അവരത് നന്നായിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പടം എങ്ങോട്ടോ ഒരു ഡൗൺ ആയി. ഒരു പകുതി കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഹാഫ് വേറെ രീതിയിലോട്ട് കഥ പോയി, എവിടെ അവസാനിച്ച് ഒരു രസമില്ല. ലാസ്റ്റ് കുറേ ക്രിഞ്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ചിലപ്പോൾ ഫാൻസിന് വർക്കാവായിരിക്കും, പക്ഷെ പ്രതീക്ഷ അത്രയില്ല, ഒരു ആവറേജ്. ആവറേജ് ബ്രോ, കാണാനൊന്നുമില്ല. ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു, അല്ലു അർജുൻ്റെ പെർഫോമൻസും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒക്കെ അങ്ങനെ തന്നുപോയി മൊത്തം. ഫസ്റ്റ് ഹാഫ് കൂടുതലൊന്നും പറയല്ല, ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കൺഫേം. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി പടം എല്ലാം സെറ്റാണ്. ക്ലൈമാക്സ് മാത്രം കുറച്ച് പോകാം, ബാക്കി പടം അടിപൊളിയാണ്. അല്ലു അർജുൻ ഷോ അതേനാ, കൊള്ളാം, പടം കൊള്ളാം. തേർഡിലോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി അവന്മാർ ചെറിയ സീനായി കയറ്റിട്ടുണ്ട്, അത് മാത്രമാണ് നമുക്ക് അത്ര ഇഷ്ടപ്പെടാതെ പോയി. സിനിമ വളരെ മോശമാണ്, മോശം. സെക്കൻഡ് ഹാഫ് ഒരു എന്തിനോ വേണ്ടി എടുത്തൊരു പടം പോലെ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് നമുക്ക് പിന്നെയും കണ്ടിരിക്കാം, ഒന്നേ മുക്കാൽ മണിക്കൂറാണെങ്കിൽ. ഇത് മൂന്നരയ്ക്ക് വന്ന് മൂന്നര മണിക്കൂർ പടം കണ്ട് ക്ഷീണം പാറാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അത്രയ്ക്ക് മോശം, എന്തിനോ വേണ്ടിയൊക്കെ എടുത്ത്. ഇനി തേർഡ് പാർട്ടുണ്ട്, എൻ ക്രെഡിറ്റ്സ് ഒക്കെ എന്തൊക്കെയോ വേണ്ടി പാർട്ട് 1, 2, 3 തീർക്കണമല്ലോ, അതിനു വേണ്ടി ചെയ്തു പോലെ തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിനേക്കാൾ സെക്കൻഡ് പാർട്ട് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. കൊള്ളത്തില്ല ബ്രോ, വെറും മോശം പടം. മൂന്നര മണിക്കൂർ എന്തുകൊണ്ട് ഇത്രയും ഡ്യൂറേഷൻ എന്തിനാണെന്ന് പോലും അറിഞ്ഞുള്ളൂ. ആകെ പോസിറ്റീവായിട്ട് കുറച്ചെങ്കിലും തോന്നിയെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് മാത്രമാണ്. അല്ലാണ്ട് ഒരു രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ രാശ്മിക ആണെങ്കിലും അല്ലു അർജുൻ ആണെങ്കിലും ഭയങ്കര ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലിറ്ററലി നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണ് ബ്രോ. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ലാതെ എടുത്തു വെച്ചാണ്. ഒരു എന്തൊരു പറയും, അതിനെ കാട്ടി മേളിലാണ് സാധനം. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാട്ട്, പുഷ്പയുടെ ഫസ്റ്റ് പാട്ട് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പടമുണ്ട്, നല്ല വൃത്തി അല്ലു അർജുൻ ഉപയോഗിച്ച സാധനമാണ്. സെക്കൻഡ് പാർട്ടൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ആകാംക്ഷയായിരുന്നു, എങ്ങനെ സെക്കൻഡ് ഹാഫ് ഇനി എന്തിനാവും എന്നുള്ളത്. ട്രെയിലർ കണ്ടപ്പോഴേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ പോകും എന്നൊക്കെയായിരുന്നു തോന്നിയത്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പം മതിയായി, എന്തരോ ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് പടത്തിൽ. തേർഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു, എന്തിനാണെന്ന് സംഭവം ഒന്നും അറിഞ്ഞുകൂടും. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണുണ്ട്. പക്ഷേ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചും കൂടെ കയറും എന്ന് പറഞ്ഞ് നോക്കും, പക്ഷേ താഴോട്ട് തന്നെ പടം പോകും. ഓവറോൾ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ല ബ്രോ. പക്ഷേ അവസാനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഒട്ടും വേണ്ടാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കയറി വന്ന സാധനമാണ്, അങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിപ്പോൾ ഫസ്റ്റ് പാർട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സിനിമയായി പോയി സെക്കൻഡ് പാർട്ട്. കൊള്ളാം ബ്രോ, കണ്ടുകൊണ്ടിരിക്കാൻ ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്. അപ്പോൾ ആകപ്പാടെ ഫാഫയൊക്കെ കുറേ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അവർ അത്രയും എന്തു പറയാൻ അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫ്രണ്ട്സായിട്ട് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലാതെ എടുത്തു പറയാൻ വലിയതായിട്ടൊന്നുമില്ല ബ്രോ. ചേട്ടാ, പാൻ ഇന്ത്യൻ എന്താ കോമഡി പടം, അത്രേ ഉള്ളൂ പറയാം, വേറെ ഒന്നുമില്ല. എന്താ ചിരിച്ച് ചിരിച്ച് ചിരിക്കാൻ മാത്രം ഉണ്ട്, മാസമായിട്ട് ഒരു കോപ്പുമില്ല പടത്തിൽ. എന്തിനാണ് അവന്മാർ പാട്ടും എടുത്തു വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടെ. വെറുതെ അവർ അനാവശ്യമായിട്ട് പടം എടുത്തു വെച്ചാൽ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയുന്നില്ല. കൊള്ളൂല്ല, സത്യം പറയാം, കൊള്ളൂല്ല, കൊള്ളൂല്ല. എനിക്കിഷ്ടമില്ല ഫസ്റ്റ് ഹാഫ് മാത്രം കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊന്നു കൊല വിളിച്ച സിനിമ. ഫസ്റ്റ് ഹാഫ് എങ്ങനെയും പോവും, സെക്കൻഡ് ഹാഫ് സിനിമ മൊത്തത്തിൽ ഇല്ലാണ്ടായി കളഞ്ഞ സെക്കൻഡ് ഹാഫാണ്. ഒട്ടും കൊള്ളൂല, കാണണ്ടി, ഞാൻ വീട്ടിൽ പോയിരിക്കാൻ പറയും. വേണേ വന്നിരുന്നത് വേശികളോണേ വരാം, അല്ലാതെ വരല്ലേ. സത്യം കൊള്ളത്തില്ല, ചാവറ് ഒന്നും പറയാനില്ല, ഒട്ടും കൊള്ളത്തില്ല. ഫസ്റ്റ് പാർട്ടൊക്കെ നല്ല എന്തോ നല്ല പടമായിരുന്നു, ഇത് കൊണ്ട് കുളമാക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല പ്രതീക്ഷ ഉള്ളതായിരുന്നു,
മൊത്തം കൊണ്ട് കൊളമാക്കി. സെക്കൻഡ് ഹാഫ് ഒക്കെ ക്ലൈമാക്സ് ആയിട്ടൊക്കെ ഭയങ്കര ബോറും സീരിയൽ ലെവൽ മേക്കിംഗും ആയിപ്പോയി. ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നതായിരുന്നു, തീർത്ത് നിരാശയായിപ്പോയി. ഒന്നും പറയാനില്ല. കാട്ടവരാന്ന് പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് വരെ കൊള്ളായിരുന്നു, നല്ല രീതിയിൽ കൊണ്ടുപോയായിരുന്നു, പിന്നെ കയ്യിൽ നിന്ന് പോയി, മൊത്തം പോയി. സീരിയൽ ലെവലായി പോയി അവസാനമൊക്കെ. എന്തോ ചെയ്യാൻ, ഉറക്കം പോയി രാവിലെ 4 മണിക്ക് ഫാൻഷേക്ക് വന്നേ. എന്ത് പറയാനോ, ഒന്നും പറയാനില്ല.